മലയോര ഹൈവേയുടെ നിർമ്മാണങ്ങളിലെ പിഴവുകളും അപാകതകളും കാരണം അപകടങ്ങൾ തുടർക്കഥയാകുന്നു. തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാതയിലാണ് അപകടങ്ങൾ പതിവായിരിക്കുന്നത്. അരിപ്പ ഗവൺമെന്റ് സ്കൂളിന്റെ മതിലിലേക്ക് ചരക്ക് ലോറി ഇടിച്ചു കയറി അപകടം സംഭവിച്ചതാണ് ഒടുവിലെ സംഭവം. ഈ റോഡിൽ ഈ അപകടം സ്ഥിരമാണ്. ഏതാണ്ട് ഈ മാസം തന്നെ ഒരു അഞ്ചോളം അപകടം നടന്നിട്ടുണ്ട്. എൻ്റെ അറിവിൽ തന്നെ 10 മേലിൽ പലപ്പോഴും. പിന്നെ ഞാൻ ഈ സ്കൂളിലെ അധ്യാപകനാണ്. ഭയങ്കര ശബ്ദം കേൾക്കുകയും ഓടിയൊന്ന് നോക്കുമ്പോൾ വാഹനങ്ങൾ ഇടിക്കുകയും പറയുകയും ചെയ്തു. നമ്മൾ കൺമുന്നിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ് കാര്യം. അതുമാത്രമല്ല, ഈ സ്കൂൾ കുട്ടികളോട് കൂടുതലും കുട്ടികൾ നടന്ന് ഈ റോഡിലാണ് വന്ന് പഠിക്കുന്നത്. അവരെ സംബന്ധിച്ച് രാവിലെയും വൈകിട്ടും ഭയങ്കര പേടിയാണ്. രക്ഷാകർത്താക്കൾക്ക് പേടിയാണ്, ഞങ്ങൾക്ക് പേടിയാണ്. അതുപോലെ തന്നെ ഇന്നൊരു ഒരു മണിക്കൂറൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ 7:30 ഈ സംഭവം, 8:30 കൂടി കുട്ടികളൊക്കെ നടന്ന് സ്കൂളിൽ വരുന്ന ഒരു സമയമാണ്. പക്ഷേ ഇന്നൊരു വൻ അപകടം ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ മലയോര ഹൈവേയിൽ സമീപ സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ ഈ സ്കൂള്, നമ്മുടെ ഫോറസ്റ്റ് ഓഫീസ്, വെയിറ്റിംഗ് ഷെഡിലൊക്കെ ഏത് സമയം ധാരാളം യാത്രക്കാരും കുട്ടികളൊക്കെ ഉള്ളതാണ്. ഈ മാസം തന്നെ ഇത് 5-ാമത്തെ ഗുഡ്സ് വെഹിക്കിളാണ് ഇവിടെ സ്ലിപ്പായി ഇങ്ങനെ അപകടം ഉണ്ടാകുന്നത്. ഇതുവരെ പാസഞ്ചർ വണ്ടികളൊന്നും അപകടം ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടായാൽ അത് കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടാവാനും സാധ്യതയുണ്ട്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ചരക്കുമായി എത്തുന്ന ചെറുതും വലുതുമായ വാഹനങ്ങളാണ് അധികവും അപകടത്തിൽപ്പെടുന്നത്. ചരക്കുകൾ ഇറക്കിയ ശേഷം അമിത വേഗതയിലാണ് വാഹനങ്ങൾ പാതയിലൂടെ കടന്നു പോകുന്നത്. തമിഴ്നാട്ടിൽ നിന്നും പൂവ്, പാൽ, പച്ചക്കറി, മീൻ എന്നിവ കയറ്റിയ വാഹനങ്ങളാണ് മിക്കതും അപകടത്തിൽപ്പെടുന്നത്. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപാകതയുണ്ടെന്ന പ്രാരംഭഘട്ടത്തിൽ തന്നെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. വലിയ വളവുകൾ നേരെയാക്കാതെയും മണ്ണിട്ടുയർത്തിയ റോഡുകൾ നിരപ്പാക്കാതെയുമുള്ള നിർമ്മാണം കാരണം വാഹനങ്ങൾ ബ്രേക്കിടുമ്പോൾ തെന്നിമാറുന്നതായി ഡ്രൈവർമാർ സമ്മതിക്കുന്നു. പാതയോരങ്ങളിൽ അപകട സൂചന ബോർഡുകളോ റിഫ്ലക്ടറുകളോ ഘടിപ്പിക്കാത്തത് കാരണം അപകടങ്ങൾക്ക് ആക്കം വർദ്ധിപ്പിക്കുന്നുണ്ട്. മൈലമൂട്, ചോഴിയക്കോട്, കല്ലുവെട്ടാംകുടി എന്നീ പ്രദേശങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളിലെ അമിത വേഗതയും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കല്ലുവെട്ടാംകുടി ജംഗ്ഷനു സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രികരായ യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇരുവരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ കുളത്തൂപ്പുഴ.